തന്ത്രപ്രധാനമായ നാലിടത്താണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്തത്. ഒന്ന്, സുധാകരന്റെ കണ്ണൂരിലെ നടാലിലുള്ള വസതിയുടെ കന്നിമൂലയ്ക്ക്. രണ്ട്, തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ സുധാകരൻ ഇരിക്കുന്ന കസേരയ്ക്കടിയിലും മേശയ്ക്കടിയിലും. മൂന്ന്, സുധാകരന്റെ തിരുവനന്തപുരത്തുള്ള പേട്ടയിലെ വസതിയിലെ അടുക്കളയിൽ. നാല്, ഡൽഹിയിൽ അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിൽ. ഇങ്ങനെ നാലിടത്താണ് കൂടോത്രം ചെയ്തിരിക്കുന്നത്. ഇന്നലെ കൂടോത്ര വിവാദമായിരുന്നു പ്രധാന വിഷയം. എന്തായാലും സുധാകരന്റെ ഉയിര് പോകാത്തത് കൂടോത്രം കണ്ടുപിടിച്ചതുകൊണ്ടും ദുർമന്ത്രവാദിയെ കൊണ്ടുവന്ന് ആ കൂടോത്രത്തിന്റെ ശക്തി നശിപ്പിച്ചതുകൊണ്ടുമാണെന്ന് സുധാകരൻ തന്നെ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചിരിക്കുന്നു. ആരാണ് കൂടോത്രം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തത് എന്ന സംശയവും ബലപ്പെട്ടിരിക്കുന്നു. ഏതോ ഒരു നേതാവ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നത്. അവർക്കറിയാം നേതാവിനെ. തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുൻ മന്ത്രിയായിരുന്ന ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു നേതാവാണ് ഇത് ചെയ്തത്. പക്ഷേ ഈ സുധാകരന്റെ നടാലിലെ വസതിയിൽ എങ്ങനെ കൂടോത്രം കൊണ്ടുവന്നു എന്നുള്ളത്, എങ്ങനെ കൂടോത്രം വെച്ചു എന്നുള്ളത് ഒരു വലിയ ഒരു സംശയത്തിന്റെ നിഴലിലാണ്. കാരണം ആ വീട് നിറയെ സി സി ടി വി ക്യാമറകളുണ്ട്, കട്ടിക്കുന്ന പട്ടികളുണ്ട്, മതിൽ നല്ല ഉയരത്തിലുള്ള മതിലാണ്, പോലീസ് സുരക്ഷയുണ്ട്. ഇതിന്റെ എല്ലാം കണ്ണു വെട്ടിച്ച് ആ വീടിന്റെ കന്നിമൂലയ്ക്ക് കൂടോത്രം ചെയ്തെങ്കിൽ അവൻ ഒന്നുകിൽ മായാവിയായിരിക്കണം, അല്ലെങ്കിൽ കപ്പലിൽ തന്നെയുള്ള കള്ളനായിരിക്കണം. എന്തായാലും കള്ളനെ സുധാകരന് പിടികിട്ടി. ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തിയതാര്? ഈ ചോദ്യത്തിനും ഉത്തരം കിട്ടി. ഒരു കാലത്ത് സുധാകരന് ഒരുപാട് അനുയായികളുണ്ടായിരുന്നു. ഈ അനുയായികളൊക്കെ കൂടെ നടക്കാൻ കുറെ പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ അന്തം വിട്ട് വിശ്വസിച്ചിരുന്നു സുധാകരൻ. അങ്ങനെയാണ് സുധാകരന്റെ ഒരു പ്രത്യേകത. തന്റെ കൂടെ നിൽക്കുന്നവരെ എന്ത് ചെയ്താലും വിശ്വസിക്കും, എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഗൺമാൻ അടക്കമുള്ളവരെ, പോലീസിലെ ഗൺമാൻ സുധാകരന്റെ കൂടെയുണ്ട്, അവരെയൊക്കെ സംരക്ഷിച്ച കഥകളുണ്ട്. സുധാകരന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി സുധാകരന്റെ പേരിൽ പലയിടത്തുനിന്നും പണം പിരിച്ചു എന്നാണ് പറയുന്നത്. ആ വ്യക്തിയെ സുധാകരൻ പുറത്താക്കി. അദ്ദേഹം പ്രമുഖ കോൺഗ്രസ് നേതാവ് കൂടിയാണ്, യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ പ്രമുഖ നേതാവാണ്. ആ വ്യക്തി സുധാകരന്റെ എതിരാളിയായ, അല്ലെങ്കിൽ സുധാകരന്റെ ജൈത്രയാത്രയെ തടയാൻ ശ്രമിക്കുന്ന ഈ മുൻമന്ത്രിയുമായി ബന്ധപ്പെടുകയും മുൻമന്ത്രിയുടെ പി എ ആയി മാറുകയും ചെയ്തു. ഇപ്പൊ മുൻമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹമാണ്. ഈ ഒന്നര വർഷം മുമ്പ് അദ്ദേഹം പകർത്തിയ വീഡിയോ സുധാകരനെ ലാക്കാക്കി പകർത്തിയതാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ സുധാകരൻ തന്നെ തകഞ്ഞാൽ, ഏതെങ്കിലും ഘട്ടത്തിൽ സുധാകരൻ തന്നെ ഉപേക്ഷിച്ചാൽ, അപ്പോൾ സുധാകരന് പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ, ഈ ഒളിക്യാമറ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്തായാലും അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ സുധാകരൻ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം മറ്റൊരു നേതാവിന്റെ മുന്നിൽ അഭയം തേടി. ആ നേതാവ് സുധാകരനോട് ശത്രുതയുള്ള നേതാവാണ്, കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറെ ആഗ്രഹിക്കുന്ന നേതാവാണ്. ആ നേതാവിന് കൂടോത്രത്തിലൊക്കെ വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഈ കൂടോത്രം ചെയ്തിരിക്കുന്നത്. ഈ സുധാകരന്റെ നടാലിലെ വീട്ടിൽ നിന്നും കൂടോത്രം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തിയത് സുധാകരന്റെ കൂടെ നിന്ന് പിരിഞ്ഞുപോയ അനുയായി തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ അനുയായിയുടെ പേരുകൾ വെളിപ്പെടുത്താൻ ചില പരിമിതികളുണ്ട്. എന്തായാലും കൂടുതൽ വാർത്തകളുമായി പൊളിറ്റിക്സ് കേരള, ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി പൊളിറ്റിക്സ് കേരള വീണ്ടും എത്തും.